ലോവർ ക്യാമ്പിൽ നിന്നും വനാതിർത്തിയിലൂടെ കമ്പം ടൗണിലെത്തി അരിക്കൊമ്പൻ. ആളുകൾ ബഹളം വെച്ചതോടെ ആന കൂടുതൽ പ്രകോപിതനായി ഓട്ടോറിക്ഷ തള്ളിക്കൊണ്ടുപോയി ഓടയിലിട്ടു. ജനങ്ങളെയും നായ്ക്കളെയും കണ്ട് പരിഭ്രാന്തരായി ഓടുന്നതിനിടയിൽ പുളിമരത്തോപ്പിൽ ഒളിച്ച ആനയെ വനംവകുപ്പ് ആകാശത്തേക്ക് വെടിവെച്ച് തുരത്താൻ ശ്രമിച്ചെങ്കിലും അരിക്കൊമ്പൻ അനങ്ങിയില്ല. ഇതോടെ തമിഴ്നാട് വനംവകുപ്പ് ആനയെ പിടികൂടാനുള്ള തീരുമാനത്തിലെത്തി. മയക്കുവെടിവെച്ച് പിടികൂടി ഉൾക്കാട്ടിൽ വിടുമെന്നാണ് വനംവകുപ്പ് നൽകുന്ന വിവരം. ഇന്നു തന്നെ ഉത്തരവ് പുറത്തിറക്കും. തമിഴ്നാട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്ററുമായ ശ്രീനിവാസ് റെഡ്ഡിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ദൗത്യത്തിനാവശ്യമായ കുങ്കിയാനകളെയും സജ്ജമാക്കി വരുന്നു. സാധാരണ തമിഴ്നാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ മയക്കുവെടിവെച്ച് കുങ്കിയാനയാക്കുന്നതാണ് പതിവ് രീതി. കുമളി മേഖലയിലുള്ള കേരള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കമ്പത്ത് എത്തിയിട്ടുണ്ട്. ആന നിലയുറപ്പിച്ചിരിക്കുന്ന പുളിമരത്തോപ്പിലേക്ക് കടക്കുന്നതിന് ഒരു വഴി മാത്രമാണുള്ളത്. ഇവിടെ നിന്ന് പുറത്തേക്ക് കടക്കാൻ മറ്റു വഴികളുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. എംപയർ കോളേജ് ഓഫ് സയൻസ് ഓഫേഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് MBA ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്. ട്രെയിനിംഗ് ടൈ അപ്പ് വിത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ കോളേജസ്. വിസിറ്റ് www.empyrecollege.in. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം.